വചനദീപ്തിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ സന്നിധിയിലേക്ക് വരാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൈവപിതാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ദൈവപിതാവിനെക്കുറിച്ച് പറയുമ്പോഴും അത് കേൾക്കുന്നവരും സന്തോഷം കൊണ്ട് നിറയുകയാണ്. കാരണം സ്വർഗം മുഴുവനും സന്തോഷിക്കുന്ന സമയമാണ് നമ്മൾ സ്വർഗത്തെക്കുറിച്ചും ദൈവപിതാവിനെക്കുറിച്ചും പറയുമ്പോൾ. ഓരോരുത്തരുടെയും വയസ്സ് കൂട്ടിയാൽ മതി, നമ്മളൊക്കെ എത്ര വർഷമായി ദൈവത്തിൻ്റെ മടിയിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതെന്ന്. അപ്പോൾ കാരണം 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കാലങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു. സമയമായപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് വിട്ടു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ തന്നെ മെനയുകയാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളെ മെനഞ്ഞു, പക്ഷേ നമുക്കിടെ ആത്മാവും ജീവനും ദൈവത്തിൽ നിന്നാണെന്ന് വചനം പറയുന്നുണ്ട്. ഏശയ്യാവിൻ്റെ പുസ്തകം 57:17 പറയുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, ശരീരം മാത്രമേ നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഓരോ ജീവശ്വാസവും ദൈവപിതാവ് നമുക്ക് തന്നതാണ്. ദൈവം ഭൂമിയിലേക്ക് നമ്മെ വിട്ടെങ്കിൽ നമ്മളെ തിരിച്ചെടുക്കുന്ന, തിരിച്ചു വിളിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനാണ് നമ്മൾ മരണം എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലൂടെ പറയുന്നുണ്ട്, 8-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട്, തനിക്ക് കടമായി തന്ന ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ചിട്ട് മർത്യ ശരീരം മണ്ണിലേക്ക് മടങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ മരണം എന്ന് സൂചിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലൂടെ പറയുകയാണ്, മണ്ണിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനഞ്ഞുവെങ്കിലും തൽക്കാല മാത്രമാണ്, ഒരു ചുരുങ്ങിയ കാലത്തേന് മാത്രമേ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു തന്ന് നമ്മൾ വചനത്തിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പം സാദൃശ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ, ദൈവത്തിൻ്റെ ഇറ്റേണറ്റി, ദൈവത്തിൻ്റെ അനന്തത, ആ അനന്തത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും നിത്യമായ മരണമില്ല, നമ്മുടെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുമ്പോൾ ദൈവപിതാവിൻ്റെ സ്വഭാവം, സ്നേഹം, കരുണ, ദയ, ശക്തി, ആനന്ദം, സന്തോഷം, പവർ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അതാണ് എസക്കേൽ പ്രവാചകൻ്റെ പുസ്തകം 16:20 പറയുന്നുണ്ട്, എനിക്ക് നിന്നിൽ ജനിച്ച എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരും. മനുഷ്യരോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി നമ്മളെ ജനിപ്പിച്ചു. അത് നമ്മൾ, ദൈവം നമ്മളെ ഓരോരുത്തരെയും കണക്ക് ചോദിക്കുന്നുണ്ട്. നിനക്ക് തന്ന എൻ്റെ ശിശുവിനെ നീ എൻ്റെ പക്കൽ എത്തിക്കത്തക്കവണ്ണമാണോ നീ വളർത്തുന്നതെന്ന് ദൈവം ചോദിക്കുന്നുണ്ട്. അതുപോലെ 18:4 പറയുകയാണ്, എല്ലാവരുടെയും ജീവൻ എൻ്റെതാണ്. കാരണം ജീവനാണ് നമുക്ക് നിലനിൽക്കുന്നത് അല്ലേ. അപ്പം നമ്മളിലെല്ലാം ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ഈ ആന്തരിക മനുഷ്യനാണ് ദൈവത്തിൻ്റെ ജീവൻ, അല്ലെ, ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. നമ്മൾ കുട്ടികളെ ബോർഡിങ്ങിൽ കൊണ്ടു നിർത്തിയാൽ, ഒരു സിസ്റ്റേഴ്സിൻ്റെ ബോർഡിങ്ങാണെന്ന് വിചാരിക്കട്ടെ, അവരുടെ സ്വന്തമല്ല കുട്ടി, കുട്ടിയുടെ പേരൻസിനാണ് കുട്ടിയുടെ മേൽ അവകാശം അല്ലേ. ആ കുട്ടികളെ ബോർഡിങ് നിർത്തുക, ഭക്ഷണം കൊടുക്കുക, പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ആ ബോർഡിങ്ങിൽ ഇൻചാർജുള്ള വ്യക്തിയുടെ കടമ. ഇതുപോലെയാണ് ഭൂമിയിൽ ദൈവം മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തി, അവരെ ദൈവഭക്തിയിൽ വളർത്തി, ദൈവത്തിലേക്ക് ആനയിക്കുക എന്ന ഒരു കടമയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ദൈവം മാതാപിതാക്കളോട് ചോദിക്കും, എനിക്ക് നിന്നിൽ ജനിപ്പിച്ച എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരിക. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഒന്ന് ബോധ്യം വരും, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ ജനിപ്പിക്കുന്നത്? എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു, ഉന്നതമായ വിദ്യാഭ്യാസം നൽകി എന്നതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണെന്ന് നമ്മളൊന്ന്
ചിന്തിക്കുന്നതും ഈ കൂട്ടത്തിൽ നല്ലതാണ്. അപ്പം ദൈവത്തിൻ്റെ ജീവൻ, ആ ജീവന് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വവും കടപ്പാടുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നോക്കിയിരിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 14:15-17 നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. അവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ സൃഷ്ടിയെ കാത്തിരിക്കുന്നു. ദൈവം ഭൂമിയിലേക്ക് നമ്മളെ വിട്ടിട്ടുണ്ടെങ്കിലും ദൈവം ആ സൃഷ്ടിയെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ കാലടികൾ ഞാൻ എണ്ണും. കണ്ടോ, നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ ഇന്ന് വരെ ഭൂമിയിൽ വന്നിട്ട് ഇന്ന് വരെ എത്ര സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, നീ എത്ര സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്, നിൻ്റെ കാലടികൾ ഞാനെല്ലാം എണ്ണി വെച്ചിട്ടുണ്ട്. അപ്പം അത്രമാത്രം ശ്രദ്ധാപൂർവമാണ് ദൈവം ഈ പൈതലിനെ ഒന്ന് പരിപാലിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ല. പാപങ്ങളെ ഓർത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യൻ ബലഹീനതകളൊക്കെ ഉള്ളതുകൊണ്ട്, അവന് ദൗർബല്യങ്ങളുള്ളതുകൊണ്ട് ദൈവം അവൻ്റെ ദൗർബല്യങ്ങളിലേക്കും കുറ്റങ്ങളിലേക്കും അല്ല അവിടുന്ന് നോക്കുന്നത്. പറയാണ്, അവൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കും, അവൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറക്കും. മാത്രമല്ല, നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് സഞ്ചിയിലാക്കി മുദ്ര വെക്കുന്നു. എന്തിനാണ് മുദ്ര വെക്കുന്നത്? ആരും എൻ്റെ പൈതലിൻ്റെ കുറവ് കാണരുത്, എൻ്റെ പൈതലിൻ്റെ അശുദ്ധി കാണരുത്. നമ്മൾ, ഞാൻ ഓർക്കുകയാണ്, ഒരു വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട്. രണ്ട് അപ്പൻ്റെ അമ്മയുടെ മക്കളാണ് രണ്ടുപേരും. എന്നാൽ ഒരു തറവാട്ടിലാണ് അവർ വളർന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു, 2.5 ഉള്ളു രണ്ട് കുട്ടികൾക്കും. ഒരു കുട്ടി അത് തട്ടിപ്പറിച്ചു. അപ്പോൾ മറ്റേ കുട്ടി ആ കൊച്ചിനെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, മറ്റേ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടിക്ക് വിട്ട് ചീത്ത പറഞ്ഞ കുട്ടിയുടെ കയ്യിലൊന്ന് കടിച്ചു. കൊച്ചു കരഞ്ഞു. കൊച്ചു നിലവിളിച്ചപ്പോൾ കൊച്ചിൻ്റെ അമ്മ ഓടി വന്നു. എന്തിനാ കൊച്ചു കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കടിച്ച കൊച്ചിൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നു. അപ്പം അമ്മ പറയാണ്, ഏ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒന്നുമില്ല. കണ്ടോ, എന്താണ്, ആ കടിച്ച കൊച്ചിൻ്റെ അമ്മ ആ സ്വന്തം മകൻ്റെ പാപം മറച്ചു വെക്കുകയാണ്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ പിള്ളേരെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നോക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ പാപമെല്ലാം മറച്ചു വെക്കുന്നുണ്ട്, സഞ്ചിയിലാക്കി മുദ്ര വെക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് ഇതിലെയാണ്. ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് അല്ലേ. എന്നാലും ദൈവം നമ്മളെ മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് യേശയുടെ പുസ്തകം 30 പറയുകയാണ്, എൻ്റെ കഷ്ടതയുടെ അപ്പം നിനക്ക് തന്നാലും നിൻ്റെ ഗുരു മറഞ്ഞിരിക്കുകയില്ല, ഇതിലേ പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലൊരു സഹോദരൻ പറയുകയാണ്, അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഒരു മകൻ മാനസിക രോഗിയായി, ഒരു മകന് നെർവ് തളർന്ന് പോയി കിടക്കുക, ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വളരെ വിഷമിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം കാണിച്ചു കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുഴയുടെ തീരത്ത് അദ്ദേഹം തെന്നി വീണതാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് അവിടെ തെന്നി വീണത്? ആ തെന്നി വീണ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപ്പാട് കണ്ടില്ല, അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് തെന്നി വീണതെന്ന് ആ സഹോദരൻ തന്നെ ബോധ്യം വന്നു. അയാൾ വലിയൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിൻ്റെ ഫലമായിട്ട് ആ വേറൊരാളെ അതിൻ്റെ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് അദ്ദേഹം വഴുതി വീണത്. അപ്പോൾ ദൈവം അദ്ദേഹത്തിന് ആ ബോധ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അനുതപിക്കാൻ കാരണമുണ്ടായി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ കാലടികൾ കണ്ടോ, അവിടെ കാണുന്നില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കാലടികൾ ഇങ്ങനെ എണ്ണി വെക്കുകയാണ്, അതുപോലെ കാത്തിരിക്കുകയാണ്. നമുക്ക് ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് നമുക്ക് നോക്കാം. ഇളയ മകൻ സമ്പത്ത് വാങ്ങിച്ചു, അവൻ അതുകൊണ്ട് പോവുകയാണ്, കൂട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ അവന് കുറേ കാലം നീണ്ടു നിന്നില്ല അവൻ്റെ സന്തോഷം. കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചു, സമ്പത്തെല്ലാം തീർന്നു. അവസാനം അവനൊരു പന്നിക്കൂട്ടിൽ അഭയം തേടി
പന്നിയെ നോക്കാനായിട്ട് അവൻ ശുശ്രൂഷകനായിട്ട് അവിടെ നിന്നെങ്കിലും ഒരു പന്നിയുടെ തീറ്റ പോലും അവന് കിട്ടാതെ വന്നു. ആ സമയത്ത് അവനൊരു സുബോധം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അവൻ്റെ സുബോധം? ബൈബിളിൽ പറയുന്ന ഇങ്ങനെയാണ്, അവൻ പറയുകയാണ്, എനിക്കൊരു പിതാവുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു, ഞാനും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു പോകും. എന്നിട്ട് പിതാവിനോട് പറയും, പിതാവേ അങ്ങേക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ ദാസൻ്റെ കൂട്ടത്തിൽ എന്നെ പാർപ്പിച്ചാൽ മതിയെന്ന് ഞാൻ പറയും. അവൻ ആ നിമിഷം തന്നെ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു. അവനെ ചതിച്ചവരിലേക്ക്, അവൻ്റെ പണം തട്ടിയെടുത്തവരിലേക്കൊന്നുമല്ല അവൻ്റെ ശ്രദ്ധ പോയത്. അവൻ പിതാവിനെ നോക്കിക്കൊണ്ട് അവൻ നടക്കാൻ തുടങ്ങി. വിദൂരത്ത് തന്നെ ആ പിതാവ് അവനെ കാണുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവൻ്റെ പോക്കും നടപ്പുകളും എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിതാവ്. ഇനി വരുന്ന വഴി അവൻ വല്ല തട്ടുവീണെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ ആക്രമിച്ചെങ്കിലോ, അവൻ ഇനിയും തിരിച്ചു പോകാൻ തോന്നിയെങ്കിലോ, ഇങ്ങനെ പല കാരണം കൊണ്ടാകാം പിതാവ് ഓടി അവൻ്റെ പക്കലേക്ക് ചെന്നു. അവൻ വിദൂരത്ത് ഒന്ന് തന്നെ കണ്ട് മനസ്സിലാക്കി അവൻ്റെ പക്കലേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ കൊണ്ടുവന്നതാണ്. തെറ്റ് ഏറ്റുപറയാൻ പോലും പിതാവ് സമ്മതിച്ചില്ല. അവന് എന്ത് ചെയ്തു? വന്നതേ സേവകരോട് പറഞ്ഞു, ഇവനെ കുളിപ്പിക്കുക, പുതുവസ്ത്രങ്ങൾ, പുതിയ ആവരണങ്ങളെല്ലാം ധരിപ്പിക്കുക, മെഴുത്ത കാളയെ കൊന്ന് വലിയ വിരുന്ന് കൊടുക്കുക. ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത ജ്യേഷ്ഠൻ ഈ ശബ്ദമെല്ലാം കേട്ട്, അവൻ വയലിലായിരുന്നു, അവൻ വയലിൽ നിന്ന് വരികയാണ്. അവൻ എവിടെ മുറ്റത്ത് വന്നപ്പോൾ സേവകരോട് ചോദിച്ചു, എന്താ വീട്ടിൽ നടക്കുന്ന ഈ ഒച്ചപ്പാട്? സേവകർ പറഞ്ഞു, നിൻ്റെ സഹോദരൻ വന്നു, അവന് വേണ്ടി ഇതാ വലിയ വിരുന്നൊരുക്കുകയാണ്. അതിൻ്റെ സന്തോഷം കൊണ്ടാണ് അപ്പൻ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു, വിരുന്നിനെല്ലാവരെയും വിളിക്കുന്നു, നമുക്കും ഉള്ളിലേക്ക് പോകാ എന്ന് പറയുമ്പോൾ ആ മൂത്ത ജ്യേഷ്ഠൻ എവിടെയാണ്? അവൻ അവിടെ നിൽക്കുകയാണ്. അവന് അനുജൻ തിരിച്ചു വന്നതിലുള്ള നീരസം അവന് വന്നു. അപ്പൻ അവൻ്റെ പക്കലേക്കും ഇറങ്ങിച്ചെന്നു. അപ്പൻ അവൻ്റെ പക്കലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അപ്പൻ അവനെ വിളിച്ചു, ഇതാ മോനെ നിൻ്റെ സഹോദരൻ വന്നിരിക്കുന്നു. പക്ഷേ അപ്പൻ്റെ മനോഭാവമായിരുന്നില്ല മൂത്ത മകൻ്റെ മനോഭാവം. അവൻ അപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അപ്പൻ്റെ സ്വത്ത് മുഴുവനും അവനുള്ളതാണ്. എങ്കിലും അവനെന്താണ് പറഞ്ഞതെന്നറിയാവോ? നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ നീ അവന് വലിയ വിരുന്നൊരുക്കുന്നു. ഞാൻ ഒരു ചെറിയ ഒരു സന്തോഷത്തിന് വേണ്ടി എൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരു വിരുന്നാസ്വദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. അവനെങ്ങനെയാണ് വിളിക്കുന്നത്? നീ നിൻ്റെ എന്ന്, അപ്പ എന്നവന് വിളിക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ, അവൻ അപ്പനോടുകൂടിയായിരുന്നു, അവൻ ഒരു സ്വത്തും നഷ്ടപ്പെടുത്തിയിട്ടില്ല, പക്ഷെ അവന് വിരുന്നാസ്വദിക്കാൻ പറ്റാതെ അവനിപ്പോഴും ആ മുറ്റത്ത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രതീകമല്ലേ ഈ മൂത്ത ജ്യേഷ്ഠനെന്ന് ഞാൻ പലപ്പോഴും ധ്യാനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ കട്ടെടുക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഇങ്ങനെ പല ന്യായീകരണങ്ങൾ മൂത്ത ജ്യേഷ്ഠനെ പോലെ നമ്മൾ പറയും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവൻ കള്ളുകുടിയനാണ്, അവൻ വ്യഭിചാരിയാണ്, അവനൊക്കെ അങ്ങനെ സ്വത്തെല്ലാം കളഞ്ഞ്, ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ഇളയ മകനെ നോക്കുക, അവനൊന്നും ചിന്തിക്കുന്നില്ല. എനിക്കൊരു പിതാവുണ്ട്, അവൻ ആ പിതാവിനെയാണ് കണ്ടത്. അതുകൊണ്ട് അവൻ അവരുടെ പരിചാരകരോടുകൂടി, സേവകരോടുകൂടി താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവന് മുന്തിയ റൂമും മുന്തിയ സ്ഥാനവും മുന്തിയ വസ്ത്രവുമെല്ലാമാണ് ആ പിതാവ് കൊടുത്തത്. ഇപ്പോൾ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മൂത്ത മകൻ ഇപ്പോൾ ആരോടുകൂടിയാണ്? അവനാണിപ്പം വാസ്തവത്തിൽ സേവകരോടുകൂടി, അല്ലേ? അവൻ അപ്പനോടുകൂടി അല്ല. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ സ്വഭാവം, ഞാൻ ദൈവത്തോടുകൂടിയാണോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സേവകനെ പോലെ ഞാൻ പണിയെല്ലാം എടുത്ത് കഷ്ടപ്പെടുത്ത് ജീവിക്കുകയാണോ ഇന്നും? ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈശ പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെല്ലാം എൻ്റെ പക്കൽ വരുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ,
നമ്മളെല്ലാം ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നതും. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമധ്യായത്തിലൂടെ പറയുകയാണ്, പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിലൊന്നാകണം. ഈശോയെ വിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഈശോ ഗെത്സെമനിൽ വളരെ വേദനാപൂർവം അപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, അപ്പ കഴിയുമെങ്കിൽ ഈ പീഡാനുഭവവും കുരിശുമരണം ഒക്കെ ഒന്ന് മാറ്റുക. ഇതെല്ലാം ഈശോ കണ്ടുകൊണ്ടാണ് ഈശോ പിതാവിനോട് കേണ അപേക്ഷിക്കുന്നത്. പക്ഷേ പിതാവ് സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണ്? എന്നെ പോലെ, എൻ്റെ ഈ മകനെപ്പോലെ, ഈ ഈശോയെപ്പോലെ തന്നെ വിലയുള്ളവനാണ് ഓരോ മനുഷ്യവ്യക്തിയും. അതുകൊണ്ട് ആ മനുഷ്യവ്യക്തി ഇന്ന് തിന്മയ്ക്ക് അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ഒക്കെ പലതരത്തിലൂടെ ക്ലേശങ്ങൾ സഹിച്ച് ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തത്തക്ക രീതിയിലൂടെ ജീവിക്കുകയാണ്, ആ മക്കളെയെല്ലാം എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് പിതാവിൻ്റെ ആഗ്രഹം. ഈശോ വേദനിക്കാനോ ഈശോ കുരിശിൽ മരിക്കുന്നത് സങ്കടമില്ലാഞ്ഞിട്ടൊന്നുമല്ല പിതാവിൻ്റെ മനസ്സ്. എന്താണ്? ഈ മനുഷ്യകുലം മുഴുവനും എന്നിൽ നിന്ന്, എൻ്റെ മടിയിൽ നിന്ന് പുറപ്പെട്ടവർ അവർ എന്നിലേക്ക് തന്നെ തിരിച്ചു തരണം. ദൈവം പറയുകയാണ്, ഓരോ മനുഷ്യമക്കളും വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിലെ എന്തെല്ലാം വസ്തുക്കൾ, ഈ ഭൂമിയിലെ ധനം മുഴുവനും കൊടുത്താലും ഒരാത്മാവിന് തുല്യമാവുകയില്ലെന്ന് ദൈവത്തിനറിയാം. അത് അഗസ്തീനോസ് പറയുകയാണ്, ഈ ഭൂമിയിലെ എല്ലാ സ്വർണവും നിധികളും വെച്ച് നോക്കുമ്പോൾ വിലയുള്ളത് ഒരാത്മാവിനാണ് വിലയുള്ളതെന്ന്. അതുകൊണ്ട് ദൈവം പറഞ്ഞ ആ വിലപ്പെട്ട മനുഷ്യനെ എനിക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി സ്വന്തം മകൻ ഈശോയെ മരിക്കുന്നതിന്, പീഡ സഹിക്കുന്നതിനെല്ലാം ദൈവം അനുവദിച്ചെങ്കിൽ ദൈവപിതാവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം. ഒരു ഇപ്പം നമ്മൾ ക്രിസ്മസൊക്കെ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം യേശുവിനെ ഈ സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ ഒരു സാധാരണ ഒരു വല്ല വീട്ടിൽ പോലും പിറക്കാൻ പറ്റിയില്ല. ഒരു സാധു കുടുംബത്തിലാണ് ഈശോ വളരുന്നത്. പിറക്കുന്നത് എവിടെയാണ്? ഒരു വനത്തിലെ ഒരു കന്നുകാലിക്കൂട്ടിൽ, ആ കച്ചിത്രുവിലാണ് ഈശോയുടെ കിടക്ക വിരിച്ചിരുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെപ്പോലെ, എൻ്റെ മകനെപ്പോലെ ഭൂമിയിൽ ആരും സഹിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യകുലത്തിൻ്റെയും സഹനം ഈശോ ഏറ്റെടുക്കുകയാണ്. ഈശോ ഏറ്റെടുത്തിട്ട് അന്ന് തുടങ്ങി ഈശോ സഹിക്കുന്നതാണ്. കുരിശുമരണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു കന്നുകാലിക്കൂട്ടിൽ അവിടെ വന്ന് ജനിക്കണമെങ്കിൽ ഈശോയെ ആദ്യമായി കാണാൻ പോകുന്നത് ആരാണ്? രാജാക്കന്മാരൊന്നുമല്ല അവിടെ കാണുന്നത്, ഒന്നുമില്ലാത്ത ദരിദ്രരായ ആട്ടിടയന്മാരാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം വിലപ്പെട്ടവരാണ്, നമ്മൾ വിലയുള്ളവരാണെന്ന് ദൈവപിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ ദൈവം പറയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ദൈവത്തിന് നമ്മളെല്ലാം ബഹുമാന്യരാണ്. ഈ ധർമ്മക്കാരൊക്കെ പൈസയ്ക്ക് വരും. അപ്പോൾ ചിലർ എല്ലാ ദിവസവും അടുപ്പിച്ചടുപ്പിച്ച് വരും. അത് കേൾക്കുമ്പം എനിക്കും അവരോട് അരിശമൊക്കെ തോന്നിയിട്ടുണ്ട് മനസ്സിൽ. നിങ്ങൾ ഇന്നലെ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണ്? എന്നെ ദൈവം ബഹുമാനിക്കുന്നെങ്കിൽ ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യ മക്കളെയും ബഹുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുവിൻ. അപ്പം നമ്മളോട് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്ന എന്താണ്? മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം, അധികാരികളെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം എന്നൊക്കെയാണ് അല്ലേ? പക്ഷേ ദൈവം പറയുന്ന എന്താണ്? ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു കേട്ടോ. മാതാപിതാക്കൾ നമ്മളോട് പറയല്ല മക്കളെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നെന്ന്, കാരണം മക്കളാണല്ലേ. എന്നാൽ ഈ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, ആ ദൈവം നമ്മളെ ബഹുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിൽ ഞാൻ വളരുക എന്നുള്ളതാണ് എൻ്റെ കടമ അല്ലേ. അപ്പനെ പോലെ ആകുക, അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഞാൻ ഇന്നും കുറവുള്ളവനാണെന്നും പറഞ്ഞിരിക്കുവാനുള്ളതല്ല, പിതാവായ ദൈവത്തെ പോലെ പരിപൂർണത നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് നമ്മുടെ ജീവിതമെന്ന് നോക്കാം. മാത്രമല്ല ദൈവത്തിൻ്റെ ആ സ്നേഹപാരമ്യം, പിതൃവാത്സല്യം,
ആ നമുക്ക് ധ്യാനിക്കുന്നത് നല്ലതാണ്. ദൈവപിതാവ് എങ്ങനെയാണ്, വിവിധ വ്യത്യസ്തമായ രീതിയിലൂടെയാണ് ദൈവപിതാവ് നമ്മെ സ്നേഹിക്കുന്നത്. അമ്മയുടെ സ്നേഹം, വൈകാരിക സ്നേഹം, ഓമന പുത്രൻ, വത്സല പുത്രൻ എന്നൊക്കെയാണ് ദൈവം നമ്മളെ വിളിക്കുന്ന പേരല്ലേ. അപ്പം ഒപ്പം നമ്മൾ നേരെ നോക്കി കരയുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ജർമ്മയ പ്രവാചകനിലൂടെ പ്രത്യേകിച്ച് സ്പഷ്ടമാകുന്നത് ഒരമ്മയുടെ സ്നേഹം ദൈവപിതാവ് നമ്മളോട് കാണിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, വിരോധമായിട്ട് പറയുമ്പോഴെല്ലാം ദൈവപിതാവ് കരയുന്നുണ്ട്. ദൈവപിതാവിന് നമ്മളോട് അങ്ങേയറ്റം സഹതാപമുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പിതൃസ്നേഹം എങ്ങനെയാണ് ആഴത്തിൽ അനുഭവിച്ചറിയാൻ ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ പിതാവെന്ന് വിളിക്കണം. ജർമ്മിയ 3:19 പറയാണ്, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും എത്രയോ ചേതാകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാനും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ നിങ്ങളെന്നെ പിതാവെന്ന് വിളിക്കുമെന്നും എൻ്റെ മാർഗം നിങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിക്കാൻ ദൈവപിതാവ് ആഗ്രഹിക്കുകയാണ്. ഒരു ശിശു ഹൃദയത്തോടെ കുഞ്ഞു പിള്ളേർ പപ്പ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ വന്ന് ഓടിയെടുക്കും അല്ലേ, ഓടി വന്ന് മാറോടണയ്ക്കും. കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ, കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്ന എങ്ങനെയാണെന്നെല്ലാം അവിടുന്ന് ശ്രദ്ധിക്കുന്നത് പോലെ ദൈവപിതാവും നമ്മുടെ വേദനകൾ കണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ്, നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവനല്ല ദൈവപിതാവ്. നമുക്ക് ആ ദൈവപിതാവിലേക്ക് നമ്മളെ എല്ലാവരെയും ഒന്ന് സമർപ്പിക്കാം. ദൈവമേ, ആ പിതൃസ്നേഹം എന്നിലേക്കൊന്ന് വർഷിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല, എനിക്കൊരു പുതിയ ബോധ്യം തരണം. ആ ധൂർത്തപുത്രന് കൊടുത്ത ആ പുതിയ ബോധ്യം, എനിക്ക് ആ സ്വർഗീയ പിതാവാണെന്നുള്ള ആ ബോധ്യം എനിക്ക് തരണമേ. എൻ്റെ ജീവിതയാത്ര സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഭൂമിയിൽ നടക്കേണ്ടതെന്നുള്ള ഒരു പുതിയ ബോധ്യം എനിക്ക് തരണമേ. നമ്മളെല്ലാ ജീവിതങ്ങളും സ്വർഗത്തിലെത്തിച്ചേരണം, ഒരുവൻ പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ചാണ് ഈശോയെ ഭൂമിയിലേക്ക് വിട്ടത്. ആ ഈശോയുടെ ജീവിതമരണ ഉത്ഥാനം കണ്ടുകൊണ്ട് നമുക്കും പ്രിയപ്പെട്ടവരെ ദൈവപിതാവിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഈശോ വഴി നമുക്ക് വെച്ചു കൊടുക്കാം. ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് കഴുകി ശുദ്ധീകരിച്ച് ഇതാ ദൈവപിതാവിൻ്റെ കുഞ്ഞ് പൊന്നോമന മക്കളായി വീണ്ടും നമ്മളെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.